ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ? അപ്പോൾ ദാ എല്ലാവരും പെരുന്നാളൊക്കെ കൂടി നല്ല എൻജോയ് ചെയ്ത് നടക്കുന്ന സമയമായിരിക്കൂലേ. പക്ഷേ എനിക്കതാ നമ്മളുടെ വ്ളോഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പെരുന്നാളിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് കേട്ടോ. അതാ ഞങ്ങൾ ഇവിടുത്തെ പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മൾ വീണ്ടും ഇവിടുന്ന് വീടൊക്കെ പൂട്ടി പെട്ടിങ് കിടക്കും, ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നാട് വിടാൻ പോവാണ് കേട്ടോ മക്കളെ. അപ്പോൾ നമ്മൾ എങ്ങനെയാ പോണ്, എന്താണ് പ്ലാൻ എന്നൊക്കെയുള്ള വിശേഷങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാം. എന്താ ഇവ മരിച്ചിട്ട ഈ കുട്ടികള് സ്കൂൾ കൊണ്ടത്? ബബ്ബിള് വേണ്ടോ? ഉസാറ് ആണ്ടോക്ക് പൊന്തിച്ചിക്കണോക്ക? സത്യത്തിൽ ഞങ്ങൾക്ക് അത്രന്ന് നാട്ടിലേക്ക് വരുമ്പോഴുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഇത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഇതിപ്പോ നമ്മൾ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു ദിവസം രണ്ട് ദിവസം ഇവിടെ നിന്ന്, ആ രണ്ട് ദിവസത്തിൽ തന്നെ ഫുള്ള് ഒതുക്കലും പെറുക്കി വെക്കലും ഷെൽഫുകളൊക്കെ ക്ലീൻ ആക്കലും അങ്ങനെ ഒരു വീട് വീടാക്കി എടുക്കാൻ രണ്ട് ദിവസം കൊണ്ട് പെട്ട പാട് പറയേണ്ടിയിരുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഇതപ്പം ഇങ്ങനെ ഒരു പോക്ക് വീണ്ടും വേണ്ടി വന്നത്. ആ അടക്കി വെച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷെൽഫിൽ നിന്ന് അതുപോലെ എടുത്ത് നമ്മളിത് പാക്ക് ആക്കി ഞങ്ങളിത് അവിടെ വീട് അടച്ചിട്ട് പോവാണ് കേട്ടാ. അപ്പോൾ എന്താ പറയുക, ശരിക്കും ഈ പാക്കിങ് കാര്യങ്ങൾ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നോ രണ്ടോ ആളുതല്ലല്ല, കുട്ടികൾക്ക് തന്നെ നാല് പേരെ നാല് മക്കൾ തന്നെ റെഡിയാക്കാനില്ല. പിന്നെ നാട്ടിലേക്ക് പോലും നമുക്ക് ബുക്കും സാധനങ്ങളും ഒരുക്കി വെക്കേണ്ടിയിരുന്നില്ല. ഇതിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അവർക്ക് ക്ലാസ്സൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ബുക്കും കാര്യങ്ങളും പഠിക്കേണ്ട ഐറ്റംസുകളും സംഭവങ്ങളൊക്കെ എടുത്ത് അതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ ഒരു വണ്ടി നിറയെ സാധനങ്ങൾ ഉണ്ടിട്ടാ. ഇനി ഇവർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇച്ചിരി മാത്രം ബാക്കിയുള്ളൂ, അതിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി പോകാനായിട്ട്. ഓ, എല്ലാം കൂടി ഒരു വണ്ടി സാധനണ്ടേ? ആ അടക്കേ, കേറിക്കാണേ, ഞാൻ എന്തെങ്കിലും എടുക്കാൻ ബാക്കിയുണ്ടാ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടാ. അപ്പത്തെ മക്കളെ ഞങ്ങൾ കണ്ടില്ലേ, നമ്മളെ പെട്ടി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഇതാ പുതിയ താമസ സ്ഥലത്ത് എത്തിക്കും അല്ലേ. ഇത് എവിടെയാണ്, നമ്മളിപ്പോ എവിടെയാണ്? റിസോർട്ടിലാ? നമ്മള് പുതിയ റിസോർട്ടിലേക്ക് താമസം മാറിക്ക. ഇത് ഏതാ പെണ്ണ്? നീ വേണ്ടി തേരണ്ടാ, പറഞ്ഞുകൊടുക്ക്. പീര് പറഞ്ഞോടുക്കടി, പീര് പറഞ്ഞോടുക്കടി. ഇതപ്പാ ഞങ്ങള് വന്നിക്കണത്, ഇതാ നമ്മള് സാക്കുവിന്റെ വീട്ടിലാണ് കേട്ടാ. അപ്പൊ അതാ അവിടുന്ന് പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് വീടൊക്കെ മൊത്തത്തിൽ അടിച്ചു പോയി ഞങ്ങളിതാ ഇങ്ങോട്ട് വന്നിക്കണം. കാരണം വേറെ ഒന്നല്ല, ഇപ്പൊ ഇവരാണെങ്കിൽ ഇപ്പൊ മൂന്ന് മാസത്തോളായിട്ട് അടൂസിന്റെ അവിടെ കൽബയിലായിരുന്നു. ഞാനും കുട്ടികളും കൂടി പിന്നെ ഇപ്പൊ മൂന്ന് മാസത്തായിട്ട് കുഞ്ഞായ്മ അവിടെ ഉണ്ടല്ലേ, പിന്നെ മാസമായിട്ട് ഇപ്പൊ വെക്കേഷൻ ടൈമിൽ കിച്ചുവിന്റെ എടുത്തിരുന്നു. അപ്പൊ ആ മക്കൾക്ക് ഇപ്പൊ നാട്ടിലെത്തുന്നതിന് ശേഷം ആറ്റക്കും ബബ്ലുവിനും പിന്നെ ആറ്റക്കും വലിയ പ്രശ്നമാണ് കേട്ടോ. അപ്പൊ കിച്ചുവിന് പിന്നെ വൈകിട്ടായപ്പോ എന്നും കരച്ചിലും കാര്യങ്ങളാണ്, അതൊരു കാരണം. രണ്ടാമത്തത് പിന്നെ മക്കൾക്ക് പുതിയ സ്കൂൾക്ക് മാറിക്കാണ് സഫ. അപ്പൊ കുറെ പേർ ആള് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ സ്കൂൾ നിൽക്കട്ടെ. അപ്പൊ മക്കള് സഫ ഉണ്ട്, സഫ പൂക്കാട്ടിരിയാണ് സ്കൂള്. അപ്പൊ ഇവിടുന്ന് ഇത് മാവണ്ടിയൂരാണ്, സാക്കുവിന്റെ വീട് മാവണ്ടിയൂരാണ്. അപ്പൊ മാവണ്ടിയൂരിൽ നിന്ന് പൂക്കാട്ടിലേക്ക് പോകാൻ അധികം ദൂരമില്ല, പക്ഷെ കുറ്റിപ്പുറത്തുനിന്ന് പിന്നെ പൂക്കാട്ടിലേക്ക് വരാൻ അത്യാവശ്യം ദൂരമുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് നമുക്ക് ബസ് പിന്നെ കുറച്ച് നേരത്തെ അങ്ങോട്ട് വരും. അപ്പൊ പുതിയ സ്കൂളായ കാരണം ഓൾക്കൊന്ന് സെറ്റ് ആവണ വരെ പിന്നെ നമ്മള് ഇനി കുറച്ച് ദിവസം കയറിപ്പോയ ഒരു ഒന്ന് രണ്ടാഴ്ച നമ്മൾ ഇനി ഇവിടെ സാക്കുവിന്റെ വീട്ടിന്നായിരിക്കും അല്ലേ. അപ്പോ ഇത് ഞങ്ങൾ വന്നിട്ടുള്ള പിറ്റേ ദിവസം രാവിലെയാണ് ടാറ്റ ബബുലും ലിനുടനും സ്കൂളിൽ പോയി. ഇവിടെ അതാ രണ്ട് ചെക്ക ഒരു ചെക്കനും പെണ്ണും സ്കൂളിൽ പോവാണ്ടിരിക്കണം. കാരണം എന്താ? അച്ചോടാ ഓലപ്പച്ചിന്ന് പോവാണ്. അപ്പൊ അതിന് സാക്കും കുട്ടികളും കൂടി ഇങ്ങോട്ട് നാട്ടിൽ വന്നതാണ്. അപ്പൊ ഒരാഴ്ച പഴയ നാട്ടിൽ നിന്ന് ഇന്ന് തിരിച്ചു പോവാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടാളൊന്നും പോയിട്ടില്ല കേട്ടോ, ഉച്ചക്കാണ് പോകണത് അവിടെ ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ ആറ്റും ബബുലും ലീനും പോയിട്ടുണ്ട്. ആദ്യമായിട്ട് സ്കൂൾ ബസ്സിൽ പോയതാണ് കേട്ടോ. സ്കൂള് പിന്നെ ഓരോ ചേർത്തതിന് ശേഷം ആദ്യമായിട്ടാണ് സ്കൂൾ ബസ്സിൽ പോണത്. ഓല് ആകെ ഓൾറെഡി എന്തോടി കലപ്പിൽ പറഞ്ഞ ആളെ വിളിച്ച് പറയാത്ത എന്താ, ഓള് നിന്റെ കൂടെ വീഡിയോ എടുക്കാൻ വന്നിക്കാണ് അല്ലേ എന്ന് പറയും. അപ്പൊ ഞങ്ങൾക്ക് ഇനിയിപ്പോ അത് അവിടെ പോയി കുടിയിരിക്കേണ്ട പണികളൊക്കെ നമ്മള് കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ മെയിനായിട്ട് നമ്മൾ വരാൻ കാരണം വെച്ചാല്
ഇവർക്ക് പിന്നെ ഹൗസ് പോകാൻ പോവാന്ന് പറഞ്ഞാല് ഭയങ്കര സങ്കടം. അപ്പൊ കുറെ ഒരുമിച്ച് നിന്നതല്ലേ. അപ്പൊ ഇവര് എട്ടാളും കൂടി, എട്ട് വെച്ച് ഞങ്ങളെത്തെ ഒന്നിപ്പില്ലേ, എട്ട് പേര് കുട്ടികളെത്തെ ഒന്നിപ്പോ അനുമോള് അനുമോള് ആരാന്ന് കുറെ പേര് സംശയം ചോദിച്ചിരുന്നു കമന്റില്. ഹോസ്റ്റലിക്ക് പോയിക്കണ സാക്കുവിന്റെ മൂത്ത മോളാണ് അനുമോള് ഇട്ടാ. അപ്പൊ അവള് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിട്ട് ഹോസ്റ്റലിലാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ വേറെ ആരില്ല. അപ്പൊ ഹൗസ് പോയി കഴിഞ്ഞാൽ സാക്കും ഇവര് ഒറ്റക്ക് നിക്കൂല. അപ്പോ ഒരാഴ്ചയില്ല, ഒരു 10 ദിവസം ഞങ്ങൾ എല്ലാരും കൂടി കൂടിയിട്ട് ഇവിടെ നിൽക്കും. അപ്പോ അതിന് എല്ലാവർക്കും പിന്നെ എല്ലാരും കൂടി ഒരുമിച്ച് സ്കൂൾക്ക് പോകുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര രസമായിരിക്കും. അപ്പോ അതുകൊണ്ട് സ്കൂളൊക്കെ മക്കൾക്കൊന്ന് തഴങ്ങി വരുന്ന വരെ പിന്നെ ബസ്സിലെ പോക്കും വരും. രാവിലത്തെ ആ ഒരു ഇപ്പൊ കുറെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ആദ്യമായിട്ട് സ്കൂൾക്ക് പോണ ഒരു ഫസ്റ്റ് പോണ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് മാറിയില്ല. അവിടെ വരെ എല്ലാരും കൂടി കൂടിയിട്ട് ഒരു വീട്ടിൽ നിൽക്കാമെന്ന് പ്ലാനാക്കി ഞങ്ങളിപ്പോ ഒരു 10 ദിവസത്തിന് ഇങ്ങോട്ട് പോന്നിട്ട് അല്ലേ. ഈ 10 ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിൽക്കും, പിന്നെ കുറച്ച് ദിവസം എല്ലാരും കൂടി അവിടെ നിൽക്കും. അപ്പൊ അങ്ങനെ രണ്ടു വീട്ടിലും കൂടി ആയിട്ട് മാറി മാറി തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോണം അല്ലേ. അയ്യവാ ആ വരുന്നു പാത്തമ്മ കുട്ടി, എന്തിനു വരുന്ന മക്കൾ നിങ്ങൾക്ക് തലമി നോക്കാൻ. അത്തം കുരുവോ സൺഫ്ലവറിന്റെ അതിലേ തലമ നോക്കാൻ വേണ്ടിട്ട് എന്നെ പ്രതീക്ഷിച്ചിട്ട് ഇരിക്കണ ഇരുത്താണ്. തെറ്റാ കപ്പയും ചെരുപ്പും കൊടുന്ന് വെച്ചിട്ട് എന്നെ സാക്കൂനെയും കണ്ടിട്ടുണ്ടെങ്കിൽ താത്താക്ക് പിന്നെ തലമ നോക്കലാണ് മെയിനായിട്ട്. അതുകണ്ട തലമ നോക്കാൻ വാടി, തലമ നോക്കാൻ വാടി കണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് താത്ത. പേൻചീർപ്പൊക്കെ ഏറ്റു വന്നിട്ട് പേനുള്ള തലമ്പലാണെന്നുണ്ടെങ്കിൽ പേനുള്ള തലയിലാണെങ്കിൽ നോക്കാൻ ഇഷ്ടാട്ട എനിക്ക്. ഇത് ഒരു പേൻ പോലും കിട്ടാത്ത തലയാണ്. ഇന്നാ ഒരു കാരണില്ലാണ്ട് ഇങ്ങനെ നോക്കി കൊടുക്കുക. അപ്പൊ എന്റെ അമ്മ പറഞ്ഞതാണ് ഉമ്മാരെ തലമ നോക്കി കിടന്ന സ്വർഗത്തിൽ പോവാന്നാണ് പറഞ്ഞത്. തലമ നോക്കി തന്ന വാണങ്ങൾക്ക് സ്വർഗത്തിൽ പോവാന്ന്. അപ്പൊ സാക്കുവാണ് എപ്പോഴും കൂടുതലും തലമ നോക്കി. അപ്പൊ എന്റെ സാക്കു പിന്നെ കാര്യം എന്തായാലും എപ്പോഴും തലമ നോക്കി തരുമെന്ന് എന്നോട് പറഞ്ഞിട്ട് എന്റെ സിമ്പതി പൊടിച്ചു വാങ്ങി തലമ നോക്കിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ പറയാം തലമ പേരുള്ള തലയാണെങ്കിൽ നോക്കിത്തരാൻ രസമായിരുന്നു. ഇതൊരു പേരില്ലാത്ത തല ആയതുകൊണ്ടൊരു സുഖമില്ല. എന്നാലും പായ്യാരം പറഞ്ഞ് പായ്യാരം പറഞ്ഞ് ചീർപ്പറ്റ് വന്നിരിക്കില്ല വെച്ചിട്ട് ഞാൻ തലമ നോക്കി കൊടുക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടാ. അപ്പൊ സാക്കു തറവാട്ടുങ്ങൾക്ക് പോയിക്കണേ. ഇന്ന് അളൂസിന്റെ ഒപ്പം തറവാട്ടിൽ നിന്ന് ഉമ്മയും ഇപ്പിയും പിന്നെ സാക്കുവിന്റെ നാത്തും കുട്ടിയും ഒക്കെ പോകുന്നുണ്ട് അളൂസിന്റെ ഒപ്പം. അങ്ങോട്ട് ഒരു 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 മാസത്തിന് പോവുകയാണ് അങ്ങോട്ട് വിസിറ്റിങ്ങിന്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇന്ന് അവിടെയാണ്. അപ്പൊ ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്ന് തലമോക്കലാണ്. അപ്പൊ ഇനി താത്താന്റെ തലമ നോക്കിട്ട് വരാം. അങ്ങനെ മക്കളെ നമ്മളുടെ അളുഗുളൂസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രവാസ ലോകത്തേക്ക് യാത്ര തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ യാത്ര തിരിക്കുകയാണ്. അളൂസ് ഈ ഒരു നിമിഷത്തിൽ രണ്ടു വാക്ക് നമ്മളുടെ ചാനലുമായി സഹകരിച്ച് സംസാരിക്കുവാൻ സാദരപൂർവ്വം ക്ഷണിച്ചു. തല്ലോ ഞാൻ തല്ലോ എന്നാണ് ആ ചോദ്യം. ഇതൊന്ന് പൊട്ടിക്കരയും. ഞാൻ റെഡി, എനിക്ക് പോട്ട് വിളക്കാൻ. അങ്ങനെ പറയരുത്. എനിക്ക് ഞാൻ തനിക്ക് ഞാനല്ലേ ഇതുവരെ ഉണ്ടായിട്ടുള്ളു. ഇവരൊക്കെ എന്നാ വന്ന ദിവസൊക്കെ ഇപ്പൊ എന്തല്ലേ വന്നത്. ഓരോ പ്രവാസിമാരും ലാസ്റ്റ് നിമിഷത്തെ ഇതൊക്കെ എ ടി എം കാർഡ് കൊടുക്കുന്ന ചടങ്ങില്ലേ, നമുക്കറിയില്ല. ഞങ്ങൾക്ക് ലാസ്റ്റ് എ ടി എം കാർഡൊക്കെ തരുന്ന ഒരു ചടങ്ങ് ചെയ്യാത്ത അന്നേ സാക്കുക ഇനി ചെയ്യാൻ വെക്കുക. അതൊക്കെ ഞാൻ ഇവിടെ എല്ലാം എന്തായാലും എനിക്ക് കുറച്ച് ദിവസം സങ്കടിക്കാറല്ലോ. ഞാൻ നോക്കിക്കോളെല്ലതും പാസ്വേഡ് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു യാത്ര ആപ്പ് തുടങ്ങണം. ഇന്ന് ഞാനാണ് അളൂസെ കൊണ്ടാക്കാൻ പോണിട്ടാ, കേറിക്കോളിയും. ഇന്ന് ഞാനാണ് എയർപോർട്ടൊക്കെ. അങ്ങനെ ആദ്യത്തെ എയർപോർട്ട് ഡ്രൈവ് ആണ്. അപ്പൊ ഞാനാണ് ഇന്ന് അളൂസിനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോണത്. വിസ്മിച്ചിട്ട് കേറിക്കോളും സഹോദരി. എല്ലാവരെയും ഞാനെന്റെ വണ്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരോ 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 ഡോർ അടഞ്ഞു. ആ ശരി നാത്തു.
അങ്ങനെ അളൂസ് ഇറങ്ങാൻ നേരമായപ്പോത്തിന് ഞങ്ങളത് അവിടെ തറവാട്ടങ്ങൾക്ക് വന്നിട്ട്, അതായത് അളൂസിന്റെ സ്വന്തം വീട്ടിലേക്ക്, അവരെ ഉമ്മയും ഇപ്പിയും അതുപോലത്തെ നാത്തും കുട്ടി, അതായത് അളൂസിന്റെ അനിയത്തിയിട്ടാണ് ഒരു ഒരു പെങ്ങളുള്ളൂ. അപ്പോൾ അവളെല്ലാരും കൂടി ഇന്ന് അളൂസിന്റെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് കൽബേക്ക്. അപ്പോൾ അതാ റെഡി ആയിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അസിപ്പം അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ തറവാട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായപ്പോത്തിന് സമയം ഇപ്പോൾ ഒരു ഏകദേശം ഒരു 4:30 ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആറ്റും ബബുലും ഒക്കെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന നേരമാണ് ഇപ്പോൾ. അപ്പോൾ അതവർ ബസ് അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇതാ അവിടെ ബസ്സും കാത്തു നിൽക്കുകയാണ്. ഇന്ന് ആറ്റും ബബിളിൽ ലീനു ആദ്യമായിട്ട് സ്കൂൾ ബസ്സിൽ പോയിട്ടുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂൾ തുറന്നതിന് ശേഷം ഒരു ദിവസമല്ലേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയി വിട്ടു കൊടുക്കും ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് മാവട്ടൂരിൽ വന്നതിൻ്റെ ശേഷമാണ് ആദ്യമായിട്ട് സ്കൂൾ ബസ്സിൽ പോണത്. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനൊക്കെ ഉണ്ടാവും. എനിക്ക് ശരിക്കും ആദ്യം രാവിലെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ കയറ്റി വിടുന്ന സമയത്ത്. ഇവർ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങും. പിന്നെ ബസ്സിൽ ആദ്യമായിട്ട് അല്ല ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള അതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞൊരു പേടി മേടിക്കേണ്ട, ഞങ്ങൾ നോക്കിക്കോളാമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഇറങ്ങി വരുന്നത് തന്നെ നല്ല സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ വീട്ടിൽ എത്തിയിട്ട് വേണം വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ സാക്കുവിൻ്റെ വീട്ടിലാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവുക. അവിടെ നിന്ന് പെരുന്നാളൊക്കെ കൂടി, പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഒന്നാം പെരുന്നാൾക്ക് വൈകിട്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ചു പോകുന്നൊക്കെയാണ് പ്ലാൻ ഇട്ടിട്ടാണ് പോന്നിട്ടുള്ളത് കേട്ടോ. ഇൻഷാല്ലാ ബാക്കി ഇനിയുള്ള ഓരോ ദിവസത്തെ ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് അളൂസ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്, അളൂസ് ഉമ്മിയുപ്പിയും പിന്നെ സാക്കുവിൻ്റെ നാത്തും കുട്ടി. അപ്പോൾ അവരുടെ യാത്ര പോകുന്ന സമയമാണ്. അപ്പോൾ അതും കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമ. അത് പറയാൻ നിക്കണം, അത് ഓവറാ പറഞ്ഞാ വേണ്ട കോട്ടെ. അവിടുത്താ ടാബ് കുഞ്ഞിനെയും വിളിക്കാം.